ഹോണ്ട സിറ്റി. എങ്ങനെ? 2004 വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് ആണോ? അതെ. 1.40 ആസ്കിംഗ് പ്രൈസ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1.40 ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. അതെ. 2019 10 ഓക്കേ. ഫൈനൽ 60 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപ കൊടുക്കാം. 2 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. 2 ലക്ഷം രൂപ ആസ്കിംഗ് ആണ്. അതെ. 1.25 രൂപയ്ക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ് റേറ്റ്. എത്ര കൊടുക്കാം? 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. മാക്സിമം 1 രൂപ വരെ ഫിനാൻസ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴും അന്നാ കാർ മാർട്ടിലാണ്. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തിരുവല്ലം ടോൾ പ്ലാസയുടെ സൈഡ് തന്നെയാണ്, നമ്മുടെ ബൈപ്പാസിൻ്റെ സൈഡിൽ. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോ ഇയോണ് 2012 ഇയോണ്, 72,000 കിലോമീറ്റർ, തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 12 ഇയോൺ അല്ലേ? അതെ. ഇത് വേറെ ഏതായിരുന്നു? ഇത് എറാപ്ലസ്. എറാപ്ലസ്. നിങ്ങളുടെ ബോഡി കണ്ടീഷനൊക്കെ നീറ്റാണ്, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല, ടയർ കണ്ടീഷൻ കുഴപ്പമില്ല, ഗുഡാണ്. ഇതിൻ്റെ കണ്ടീഷൻ കുഴപ്പമില്ല, നീറ്റായിട്ട് പോണ്ട്. 2012 അടി നേരം പറഞ്ഞത്. പിന്നെ അത് എ സി വരുന്നുണ്ട്, റൂഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് അല്ലേ. സ്റ്റീരി വരുന്നില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സർവീസ് എങ്ങനെയാണ്, പുറത്താണോ കമ്പനി സർവീസ് ആണോ? ഇത് കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വേണ്ടി? കണ്ടീഷൻ. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 72,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? തേർഡ് ഓണർഷിപ്പ്. കണ്ടീഷൻ വേണ്ടി? അതെ. എത്ര കൊടുക്കാം? 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. മാക്സിമം 1 രൂപ വരെ ഫിനാൻസും കിട്ടും. 1.60 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ശരിയായിട്ട് അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ 800. 2017 വണ്ടി, സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. 2017. ആ ഓക്കെ. പവർ സ്റ്റിയറിംഗ് വരില്ല, എ സി വരില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? 24 സംതിങ് തന്നെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. കമ്പനി സർവീസ് വണ്ടി, റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉള്ളൂ. ആ അപ്പോൾ നമ്മുടെ പ്രൈസ് എങ്ങനെ വരുന്നത്? 1.25 രൂപയ്ക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്? നെഗോഷ്യബിൾ ആണ് റേറ്റ്. മാക്സിമം ഫിനാൻസും കിട്ടും. ഓക്കെ, മാക്സിമം ഫിനാൻസും. ഫിനാൻസും. അടുത്ത വണ്ടി ഒമിനി. ഒമിനി എങ്ങനെ? 2001 വണ്ടിയാണ്, കാർബറേറ്റർ വണ്ടിയാണ്. ഓക്കെ, 2001 കാർബറേറ്റർ അല്ലേ. ഓക്കെ. 25 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. 25 വരെ പേപ്പർ ഉണ്ട്. ആ ഓക്കെ. എത്ര 8 സീറ്റ് ആണോ? ആ 8 സീറ്റർ വണ്ടി. ഇന്ത്യയിൽ കണ്ടീഷൻ നീറ്റ് ആണ്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി എൻജിൻ കണ്ടീഷൻ പക്കയാണോ? ആ പക്കയാണ്. പെട്രോൾ ആണോ, എൽ പി ജി ആണോ? പെട്രോൾ ആണ്. പെട്രോൾ തന്നെയാണ്. ആ ഇപ്പോൾ 2001 ഓമനി എത്ര കൊടുക്കാം നമുക്ക്? ഫൈനൽ 60 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപ കൊടുക്കാം. ശരിയായിട്ടോ. അപ്പോൾ അടുത്ത വണ്ടി ഫിഗോ. ഫിഗോ 2011 വണ്ടിയാണ്, തേർഡ് ഓണർഷിപ്പ് ആണ്, 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. ഫിഗോ TDCi. ടയർ കണ്ടീഷൻ ഗുഡാണല്ലേ? അതെ. ചെളിയായി കിടക്കുന്നേ ഉള്ളൂ. ഇതിൽ കണ്ടീഷൻ, സീറ്റ് കവർ നീറ്റ് ആണ്, കുഴപ്പമില്ല. ഫ്ലോർ മാറ്റ് ഉണ്ട്. അത് 2-ഡോർ പവർ ഉണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ. എയർ ബാഗ് വരുന്നില്ല അല്ലേ? എയർ ബാഗ് വരുന്നില്ല. എ സി, 2-ഡോർ പവർ ഉണ്ട്. എ സി എല്ലാം വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ് ആണ്. എങ്ങനെയാ കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ? 1 ലക്ഷം സംതിങ്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. വേറെ എഞ്ചിൻ നോക്കിയും കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്? കണ്ടീഷൻ വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണോ പുറത്താണോ? പുറത്തൊന്നും ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഫിഗോ ഡീസൽ ആകുമ്പോൾ മൈലേജ് 20 അടുപ്പിച്ച് കിട്ടൂലേ? കിട്ടും. അപ്പോൾ എങ്ങനെയാ വില വരുന്നത്? 1 രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം ആസ്കിംഗ് പ്രൈസ്. ലോണ് കയറില്ലല്ലോ? കയറോ. ലോണ് കിട്ടൂല. ശരി, അടുത്തോണ്ട്. അടുത്ത വണ്ടി സൈലോ. എങ്ങനെ സൈലോ? 2009 സൈലോ. 2009 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? 3-ാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 2-നകത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. ബോഡി കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണ്. സൈലോ E4. കണ്ടീഷൻ ക്വാളിറ്റി ഉണ്ട്. റൂഫ് ഒക്കെ ഓക്കെയാണ്. റൂഫ് ഐസ് വരുന്നുണ്ട്. എ സി എല്ലാം വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. ഫോണോ ഫോണിന്റെ എ സി പോസ്റ്ററിങ്. ഓക്കെ. 2009 വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണോ? എഞ്ചിൻ കണ്ടീഷൻ. എ സി എല്ലാം വർക്കിംഗ്? വർക്കിംഗ് ആണ്. കുഴപ്പമൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ബോഡി ക്വാളിറ്റി ആവറേജ് ആണ്. വർഷത്തിൻ്റെ പഴക്കമുണ്ടല്ലേ? പഴക്കമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ വില? 1.40 ആസ്കിംഗ് പ്രൈസ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1,40,000 ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. അതെ. അടുത്ത വണ്ടി ഇയോൺ ആണ്. ഇത് 2013 വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ. 44,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ടയർ കണ്ടീഷൻ കൂടി? ടയർ ആണെങ്കിലും പുതിയതല്ലേ? ആ ഓക്കെ.
ബോഡി ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, വേറെ പ്രശ്നമില്ല. ഇത് എയർ പ്ലസ് തന്നെയാണ്? അതെ, എയർ പ്ലസ് ആയോണ്. ബോഡി കണ്ടീഷൻ ഇവിടെ ടയർ നാലും നല്ല കണ്ടീഷനാണ്, കുഴപ്പമില്ല. ഇൻറ്റീരിയൽ കണ്ടീഷൻ, ഇത് ഫാബ്രിക്കാണ് സീറ്റ് കിടക്കുന്നത്. സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, ടു ഡോർ പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ്. വണ്ടി കണ്ടീഷൻ വണ്ടിയാണോ? അതെ. ഓക്കെ, ഇത് നമ്മുടെ സർവീസ് എങ്ങനെയാണ്? പുറത്താണോ? പുറത്തൊന്നും ചെയ്തിട്ടുണ്ട്. പുറത്ത് രണ്ട് മിക്സ് ആണ്. അതെ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റെസിസ്റ്റർ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. അതെ. എല്ലാം വർക്കിംഗ് ആണ്. അതെ. എങ്ങനെയാണ് വില വരുന്നത്? 160 കൊടുക്കാം. 160 ആസ്കിംഗ് പ്രൈസ്. അതെ. ഫിനാൻസ് എങ്ങനെ വരുമ്പോ? ഫിനാൻസ് 1.5 വരെ ഫിനാൻസും കിട്ടും. ശരി. അതിന് അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി എങ്ങനെയാ? 2004 വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് ആണോ? അതെ. 2004 വണ്ടി കമ്പനി സർവീസ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 72,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ബോഡി ക്വാളിറ്റി ഗുഡ് ആണ്, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വേരണ്ടി GXi ആണ്. സീറ്റ് ഫാബ്രിക് ആണ് കിടക്കുന്നത്. ഇത് AC വരുന്നുണ്ട്, ഫോർ ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ, വർക്കിംഗ് ആണ്. 2004 ആകുമ്പോഴത്തേക്കും ഇനി 5 വർഷത്തേക്ക് പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്, ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. അതെ. 2004 വണ്ടി, GXi വേരിയന്റ്, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. റീപ്ലേസ്മെന്റ് കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ്. എഞ്ചിൻ കണ്ടീഷൻ പക്ക. പക്കയാണ്. കിലോമീറ്റർ എത്രയായി? 72,000 കിലോമീറ്റർ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? പ്രൈസ് വന്നിട്ട് 1.40 കൊടുക്കാം. 1.40 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ശരി, അടുത്തോണ്ട് പോകാം. 2003 വണ്ടിയാണ്, 1 something ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടി. ഡീസൽ വണ്ടിയാണ്. ഹ്യുണ്ടായി എക്സെന്റ് ഡീസൽ KL01 200 വണ്ടി. ബോഡി കണ്ടീഷൻ ആവറേജ് ആണ്, കുഴപ്പമില്ല. ഒന്ന് വാഷ് ചെയ്താൽ മതി. മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല, ഡെന്റൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. സീറ്റ് കവർ നീറ്റാണ്. സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫോർ ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് ഇടുന്നുണ്ട് അല്ലേ? ഡീസൽ വണ്ടി. അതെ. ഡീസലിന് മൈലേജ് ഒരു 10 കിട്ടൂല? മൈലേജ് 18 കിട്ടും. കണ്ടീഷൻ വണ്ടിയാണോ? കണ്ടീഷൻ. AC എല്ലാം വർക്കിംഗ് ആണോ? AC എല്ലാം വർക്കിംഗ്. 2003 ഡീസൽ വണ്ടി. ആക്സന്റ് മൈലേജ് ഒരു 18 കിട്ടൂലേ? 18 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേപ്പർ എത്ര ഉണ്ട്? 5 വർഷത്തേക്ക് പേപ്പർ വാലിഡിറ്റി ഉണ്ട്. 5 വർഷത്തെ പേപ്പർ ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണ്. കണ്ടീഷൻ. പ്രൈസ് എങ്ങനെ വരും അപ്പോൾ? 1.10 കൊടുക്കാം. 1.10 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. ശരി, അടുത്തോണ്ട് പോകും. അടുത്ത വണ്ടി ഹോണ്ട. ഹോണ്ട സിറ്റി 2006 വണ്ടി, തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ഓടിയിട്ടുണ്ട്. 2006 വണ്ടി ഹോണ്ട സിറ്റി, ZX GXi. ഓക്കെ, ഇതിന്റെ പേപ്പർ എത്ര? 6 ആകുമ്പോൾ 26 പേപ്പർ. 26 പേപ്പർ ഉണ്ട്. ഇതും ഇന്ത്യയിലെ കണ്ടീഷൻ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോർ ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC ഒക്കെ വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. 2006 വണ്ടി അല്ലേ? അതെ. ഓണർഷിപ്പ് എത്രയായി? 3rd ഓണർ. തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 100,000 കിലോമീറ്റർ. കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷൻ ഓക്കെ ആണ്. സർവീസ് പുറത്താണോ കമ്പനി സർവീസ് ആണോ? പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. പുറത്താണ്. അതെ. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ്? പക്കയാണ്. AC വർക്കിംഗ് ആണ്? വർക്കിംഗ് ആണ്. ശരി, എത്രയ്ക്ക് കൊടുക്കാം? 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? ആ, അഡ്ജസ്റ്റ് ചെയ്യാം. ശരി. അടുത്ത വണ്ടി ഒമിനി. ഒമിനി ആ 2010 ഒമിനി. 10 ഓക്കെ. 3rd ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. MBFI വണ്ടിയാണ്. പെട്രോൾ തന്നെ അല്ലേ? പെട്രോൾ. പെട്രോൾ തന്നെ. പിന്നീട് ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആണ്. ഇത് 5 സീറ്റ് അല്ലേ? 5 സീറ്റ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. 10 വണ്ടി. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 80,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. 2010 ഒമിനി എത്ര കൊടുക്കാം നമുക്ക്? 1.10 കൊടുക്കാം. 1.10 ആസ്കിംഗ് പ്രൈസ്. അതെ. ലോൺ കയറുമല്ലോ? ലോണ് മാക്സിമം 1 വർഷത്തേക്ക് കിട്ടും. അപ്പം എത്ര ഫണ്ട്? എത്ര കിട്ടും? 1 രൂപ വരെ. 1 ലക്ഷം രൂപ കിട്ടും. ശരി, അടുത്തോണ്ട് നോക്കാം. സൈലോ എങ്ങനെയാണ്? 2010 വണ്ടിയാണ്. 4th ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2010 വണ്ടി, 4th ഓണർഷിപ്പ്. അതെ. 4th ഓണർഷിപ്പ്. ഓക്കെ. കിലോമീറ്ററോ? 1 ഓടിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഗുഡ് ആണ്, അലോയ്സ് ഉണ്ട്. ഓക്കെ. ബോഡി ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, വലിയ സ്ക്രാച്ചസ് ഒന്നുമില്ല. ചെറിയ ചെറിയ
ഡാമേജ് ഒക്കെ ഉള്ളൂ. വണ്ടി ഓക്കെ സൈലോ ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റ് ആണല്ലേ. ട്രാക്ഷൻ സ്ഥലം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇന്ത്യയിലെ കണ്ടീഷൻ നോക്കുമ്പോൾ നീറ്റ് ആണ്. സീറ്റ് കയറുണ്ട്. സെവൻ സീറ്റ് ആണല്ലേ ഇത്? സെവൻ സീറ്റ് വണ്ടി. അത് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എ സി പവർ സ്റ്റിയറിംഗ്. എ സിയിലെ വർക്കിംഗ് ആണല്ലോ. വർക്കിംഗ് ഓക്കെ. സൈലോ നമ്മുടെ മോഡൽ 2010 വണ്ടി. ഓണർഷിപ്പ് 4,000 കിലോമീറ്റർ എത്രയായി? ഒന്നിനകത്ത് ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ ആണോ വേണ്ടി? കണ്ടീഷൻ ആണ്. ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നമില്ല. ശരി. അപ്പോൾ എങ്ങനെ വില വരുന്നത്? 2 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. 2 ലക്ഷം രൂപ ആസ്കിംഗ് ആണ്. അതെ. 2010 ആകുമ്പോൾ ലോൺ കയറുമോ സൈലോയ്ക്ക്? ലോൺ കിട്ടൂല. കിട്ടൂല.